ഞാൻ കിടത്താം. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളത് ഭാരതീയ ചിന്താധാരകൾ ലോക ജനത എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അടുത്ത നാലോ അഞ്ചോ ശനിയാഴ്ചകളിൽ നമ്മളുടെ ചിന്താധാരകൾ ലോക ജനത എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതും അത് അവർ സ്വീകരിക്കുന്ന വേളയിലും നമ്മൾ ഏത് വീക്ഷണം വെച്ച് പുലർത്തുന്നു എന്നുള്ളതിൻ്റെയും അഞ്ച് സന്ദേശങ്ങളാണ് അടുത്ത അഞ്ച് ശനിയാഴ്ചകളിലായിട്ട് നമ്മൾ കേൾക്കുക. ഒരു താരതമ്യ പഠനം, നമ്മുടെ ചിന്താധാരകൾ വിദേശികൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു, അതിൽ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരണം. അടുത്ത കാലത്ത് എനിക്ക് ഒരു വിദേശ രാജ്യത്തിലേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പൈതൃക സന്ദേശത്തിലൂടെ ആയുർവേദത്തെ കുറിച്ച് പറയുമ്പോൾ പറയുകയുണ്ടായി. ആസ്ട്രേലിയയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ആയുർവേദ യോഗ കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടെന്ന് അത് പങ്കെടുത്തു. കഴിഞ്ഞ ആഴ്ച, ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ അവിടെ പോയി വന്നത്. ആ സെമിനാർ അത്യത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത്, ഏതാണ്ട് 370 ആസ്ട്രേലിയക്കാർ അവിടെ ഉണ്ടായിരുന്നു, ഒരു 10-15 ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. ആസ്ട്രേലിയക്കാര് എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരെയും ഞാൻ പഠിച്ചിട്ടുണ്ട്, കാനഡ, ഇംഗ്ലണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉള്ളവരുണ്ട്, കുറച്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നിയത്, ആ സെമിനാർ ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ ഭംഗിയായിട്ട് ധന്വന്തരി മൂർത്തിയെ വെച്ച് ഒരു സിസ്റ്റമാറ്റിക് പൂജ ഈ 400 ആസ്ട്രേലിയക്കാരും അല്ലാത്തവരും ഉൾപ്പെടെയുള്ള സദസ്സിനൊരു പൂജ നടത്തി, വളരെ ഭംഗിയായിട്ട് മന്ത്രങ്ങൾ ആലപിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നടത്തിയത്. മാത്രമല്ല, അതിലൊരു സന്യാസി നല്ലൊരു വൈദിക സന്ദേശം നൽകുകയും ചെയ്തു. ഈ രണ്ട് കാര്യവും ചേർത്ത് ഞാൻ കേരളത്തിൽ നടക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കാം. കേരളത്തിലെ ആയുർവേദ സെമിനാറുകളിൽ ഒരു സ്ഥലത്ത് പോലും ധന്വന്തരി മൂർത്തിയെ വയ്ക്കാറില്ല. വിദേശികൾ സ്വീകരിക്കുന്ന നന്മകളുടെ ഒരംശം പോലും നമ്മൾ കേരളീയര് സ്വീകരിക്കുന്നില്ല എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കാം. അതിപ്രശസ്തരായ എല്ലാ വൈദ്യന്മാരും ആശ്രമവുമായി ബന്ധപ്പെട്ടിരുന്നു. ഭാരതത്തില് ചരക സംഹിതയും ശുശ്രുത സംഹിതയും വാഗ്ഭടാചാര്യന്റെ അഷ്ടാംഗഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും വേള സംഹിതയും ബ്രഹ്മ സംഹിതയും എല്ലാം എഴുതിയത് മഹർഷിമാരാണ്, ഡോക്ടർമാരായിരുന്നില്ല. ആ മഹർഷിമാര് ആയുർവേദത്തിൽ എക്സ്പെർട്ട് ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരു കാരണവശാലും കേരളത്തിലെ ആയുർവേദ സെമിനാറിന് വിളിക്കാറില്ല. കാരണം അതെന്തോ ഒരു തരത്തിലും മതവുമായി ബന്ധപ്പെട്ട് പോകുമോ എന്നൊരു ഭയം. എത്ര വികലമായിട്ടാണ് നമ്മൾ ഇതിനെയെല്ലാം കാണുന്നത് എന്ന് ദുഃഖത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ആയുർവേദം കൈകാര്യം ചെയ്ത ആ സെമിനാർ ഹാളില് ആസ്ട്രേലിയയില് സിഡ്നിയില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെല്ലാം ധന്വന്തരി മൂർത്തിയുടെ വിഗ്രഹമായിരുന്നു. പ്രഭാഷണം നടത്തിയ അമേരിക്കക്കാർക്കും കാനഡക്കാർക്കും ന്യൂസിലാൻഡുകാർക്കും ഓസ്ട്രേലിയക്കാരും ഹിന്ദുക്കളല്ലാത്ത അക്ഷരാർത്ഥത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായവ പ്രഭാഷകർക്കും സംഘാടകര് ഇറാൻകാരായിരുന്നു, പാർസികളായിരുന്നു, അവർക്കും കൊടുത്തതെല്ലാം ധന്വന്തരി മൂർത്തിയുടെ ചിത്രമാണ്. എനിക്കുൾപ്പെടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ആ അവാർഡിൽ കൊടുത്ത സർട്ടിഫിക്കറ്റിൽ മുഴുവനും ധന്വന്തരി മൂർത്തിയുടെ മൾട്ടി കളർ ചിത്രത്തോടുകൂടിയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഓർമ്മിക്കുക, ലോകം പുരാതന ഭാരതത്തിന്റെ ആയുർവേദത്തെയാണ് നോക്കുന്നത്. ഇന്ന് മറ്റൊരു വിഷയവും പഠിക്കാൻ പറ്റാതെ ആയുർവേദത്തിൽ വന്ന് അതിൽ 40-45% മാർക്ക് വാങ്ങി അതിൽ ഇൻഫ്ലുവൻസ് കൊണ്ട്
മറ്റൊരു കർമ്മത്തിലും വിജയിക്കില്ലെന്നറിഞ്ഞ് അധ്യാപകരായി വരുന്ന ചില അധ്യാപകരുടെ ശിക്ഷണത്തില് ആധുനികമായ വികലമായ ഇംഗ്ലീഷില് വികലമായി പഠിപ്പിച്ച് ആയുർവേദത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ ഗോപാലകൃഷ്ണൻ വിനയപുരസ്സരം പറയുന്നു, ലോകം ആഗ്രഹിക്കുന്നത് അതല്ല, ഉജ്ജ്വലമായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ആയുർവേദമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വിനീത പ്രണാമം. നമസ്കാരം.